നമസ്കാരം. കേരള സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റായ പത്മിനി തോമസ് ബി ജെ പിയിൽ ചേരുന്നു. കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അവർ ഇത് സംബന്ധിച്ച വാർത്ത സ്ഥിരീകരിച്ചിരുന്നു. ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാവായ പത്മിനി തോമസ് വർഷങ്ങളായുള്ള കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ചാണ് ബി ജെ പിയിൽ ചേരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ചില പ്രമുഖർ ബി ജെ പിയിൽ ചേരുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നേരത്തെ പ്രസ്താവിച്ചിരുന്നു. 1982 ഏഷ്യൻ ഗെയിംസിൽ 400 മീറ്ററിൽ വെങ്കലവും NIS ഡിപ്ലോമ നേടി റെയിൽവേ ടീമിന്റെ പരിശീലക കുപ്പായത്തിലും പത്മിനി തിളങ്ങിയിരുന്നു. അർജുന അവാർഡും ജി വി രാജ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരിക്കെ 2015 ദേശീയ ഗെയിംസ് കേരളത്തിൽ സംഘടിപ്പിച്ചു. കോളേജ് ഗെയിംസും പുനരാരംഭിച്ചു. പത്മിനിക്ക് പുറമെ മറ്റു ചില കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിൽ ചേരുമെന്ന് സൂചനയുണ്ട്. തിരുവനന്തപുരത്തെ കർഷക കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുമാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതെന്നാണ് വിവരം. കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ബി ജെ പിയിൽ ചേരുമെന്നാണ് ഇന്നലെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. ഇടതുമുന്നണിയിലെ പ്രമുഖ നേതാക്കളും വരും ദിവസങ്ങളിൽ പാർട്ടിയിലേക്ക് എത്തുമെന്ന് സുരേന്ദ്രൻ അവകാശപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കേരളത്തിലെ പ്രമുഖ LDF UDF നേതാക്കൾ ബി ജെ പിയിൽ അംഗത്വമെടുക്കുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ശശി തരൂരിന്റെ വികസന വിരുദ്ധ ശൈലിയിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പ്രമുഖ നേതാക്കൾ പാർട്ടിയിൽ ചേരുമെന്നാണ് സുരേന്ദ്രൻ നൽകുന്ന സൂചനയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും ബി ജെ പി വലിയ ശക്തിയായി ഉയർന്നു വന്നതോടെ ആശങ്കയിലായ ഇടത് വലത് മുന്നണികൾ പരസ്യ ബാന്ധവത്തിന് പോലും ശ്രമിക്കുന്നുണ്ടെന്ന് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പത്മജ വേണുഗോപാലിന്റെ പാർട്ടി പ്രവേശനത്തിന് ശേഷം എല്ലാ ജില്ലകളിലും കോൺഗ്രസിൽ നിന്നും ഇടതുമുന്നണിയിൽ നിന്നും ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ച നേതാക്കളും ജനവും ഞങ്ങളോടൊപ്പം അണിനിരക്കുന്ന സാഹചര്യമുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കക്ഷിയായ ദേശീയ ജനാധിപത്യ സഖ്യം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പല മണ്ഡലങ്ങളിലും NDA ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി ഉയർന്നു വന്നിരിക്കുന്നു. ഇവിടങ്ങളിലെല്ലാം ഇരുമുന്നണികളും ആശങ്കയിലാണ്. പലയിടത്തും LDF UDF ധാരണയ്ക്കുള്ള ശ്രമം നടക്കുന്നുണ്ട്. NDAക്ക് വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള LDF UDF പരസ്യബാന്ധവത്തിന് ശ്രമം നടക്കുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് മുതലാക്കൽ പഞ്ചായത്ത് പരസ്യമായി LDF UDF സഖ്യം നാം കണ്ടു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDF UDF സഖ്യത്തിനാണ് ശ്രമം നടക്കുന്നതും. ദേശീയ തലത്തിലുള്ള മുന്നണി കേരളത്തിലും യാഥാർത്ഥ്യമാക്കാനാണ് പിണറായി വിജയനും VD സതീശനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുമുന്നണികളുടെയും നിലനിൽപ്പ് അപകടത്തിലായിരിക്കുകയാണ്. UDF വല്ലാത്ത പരിഭ്രാന്തിയിലാണ്. അതുകൊണ്ടാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന നടപടികളുണ്ടായത്. പക്ഷേ ഒന്നും വില പോവില്ല. ജനങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പമാണ്, NDAക്കൊപ്പമാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ ഇരുമുന്നണികളിലും രാഷ്ട്രീയം അവസാനിക്കും. പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും. പ്രമുഖരായ നേതാക്കളാണ് BJPയിലേക്ക് വരുന്നത്. എല്ലാം 11 മണിയോടെ ബോധ്യമാകും. കോൺഗ്രസിൽ നിന്ന് പ്രധാന നേതാക്കളെത്തും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിന്റെ വികസന വിരുദ്ധ നയങ്ങളിലും മണ്ഡലത്തെ അവഗണിക്കുന്നതിലും സംസ്ഥാനത്ത് പൊതുവെ കോൺഗ്രസ് എടുക്കുന്ന സമീപനങ്ങളിൽ പ്രതിഷേധിച്ചും ബഹുമാന്യരായ നേതാക്കൾ BJPയിലെത്തും. കെ സുരേന്ദ്രൻ പറഞ്ഞു.